മന്ത്രി കെ ടി ജലീലിന്റെ കുരുക്ക് മുറുകുകയാണ് തൂക്കത്തിലും പൊരുത്തക്കേട് പ്രാഥമിക വിശകലനം നടത്തി മന്ത്രി ജലീലിന് പുറമെ മതഗ്രന്ഥം കിട്ടിയവരുണ്ടോ എന്ന് തിരഞ്ഞാണ് കസ്റ്റംസിന്റെ അന്വേഷണം ഇപ്പോൾ പോകുന്നത് സ്വർണക്കടത്തിനിടെ പുറത്തുവന്ന മതഗ്രന്ഥ വിതരണവും സംശയമുനിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് യു എ ഇ കൌൺസുലേറ്റിലേക്ക് നയതന്ത്ര ബാഗേജിലൂടെ എത്തിച്ചുവെന്ന് പറയുന്ന മതഗ്രന്ഥങ്ങളുടെ എണ്ണത്തിലും തൂക്കത്തിലും വൻ പൊരുത്തക്കേടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ ഇപ്പോഴത്തെ നിഗമനം അതായത് യു എ ഇ കൗൺസുലേറ്റിലേക്ക് നയതന്ത്ര ബാഗേജിലൂടെ എത്തിച്ചെന്ന് പറയുന്ന മതഗ്രന്ഥങ്ങളുടെ തൂക്കത്തിൽ വൻ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് യു എ ഇ കൗൺസിലേറ്റിലേക്ക് കൗൺസിൽ ജനറലിൻ്റെ പേരിൽ മാർച്ച് നാലിന് വന്ന നയതന്ത്ര ബാഗേജിന് എയർവേ ബില്ലിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് കിലോ തൂക്കമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് പാക്കറ്റുകളാണ് ഉണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ ഒരു പാക്കറ്റിന് പതിനേഴ് പോയിന്റ് ഒൻപത് ഒന്ന് രണ്ട് കിലോഗ്രാം ഉണ്ടായിരിക്കണം മന്ത്രി കെ ടി ജലീൽ സൂക്ഷിച്ച പാക്കറ്റുകളിൽ ഒന്ന് ശേഖരിച്ച് കസ്റ്റംസ് പരിശോധന നടത്തിയപ്പോൾ ഒരു സാമ്പിൾ മതഗ്രന്ഥത്തിന്റെ തൂക്കം വെറും അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം ആണ് ഇതനുസരിച്ചാണെങ്കിൽ ഒരു പാക്കറ്റിന് പതിനേഴ് പോയിന്റ് എട്ട് അഞ്ച് ആറ് ഗ്രാം തൂക്കവും അതിൽ മുപ്പത്തിയൊന്ന് മതഗ്രന്ഥങ്ങളും കണ്ടയ്ക്കാമെന്നാണ് കസ്റ്റംസ് നിഗമനം ബില്ലിൽ രേഖപ്പെടുത്തിയ തൂക്കവും കസ്റ്റംസിന്റെ സാമ്പിൾ പരിശോധനയുടെ തൂക്കവും അനുസരിച്ച് നോക്കുമ്പോൾ രണ്ടും തമ്മിൽ പതിനാല് കിലോയുടെ വ്യത്യാസം വരുന്നുണ്ട് വന്നത് മുഴുവൻ മതഗ്രന്ഥമാണെന്ന് വിശ്വസിച്ചാലും അധികമുള്ള പതിനാല് കിലോഗ്രാം എന്താണെന്നതിൽ സംശയമുണ്ട് ഇതാണ് കസ്റ്റംസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് മന്ത്രി കെ ടി ജലീൽ മലപ്പുറത്തെത്തിച്ച പാക്കറ്റുകളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മതഗ്രന്ഥങ്ങളാണെന്നാണ് സൂചന നൽകിയത് എന്നാൽ എയർവേ ബില്ലിലെ തൂക്കമനുസരിച്ച് മതഗ്രന്ഥങ്ങളാണെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് എണ്ണമാകും എത്തിയിരിക്കുക ബാക്കി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ടെണ്ണം എവിടേക്കാണെന്ന് കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട് എത്തിയ ഇരുന്നൂറ്റി അൻപത് പാക്കറ്റുകളിൽ മുപ്പത്തിരണ്ടെണ്ണം സിയാപ്റ്റിന്റെ ഓഫീസിലെത്തിച്ചു ഇതാണ് സിയാപ്റ്റ് വാഹനത്തിൽ മലപ്പുറത്തെ രണ്ടു സ്ഥാപനങ്ങൾ എത്തിച്ചതെന്ന് മന്ത്രി ജലീൽ അവകാശപ്പെടുന്നത് കേന്ദ്രാനുമതിയില്ലാതെ പോലും മതഗ്രന്ഥങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനോ വിതരണം ചെയ്യാനോ കഴിയില്ലെന്നത് വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ ഇടയിലാണ് കോൺസുലേറ്റിൽ നിന്നുള്ള ഇത്തരം ഇടപാടുകൾക്ക് അതായത് മതഗ്രന്ഥങ്ങൾ കൊണ്ടുവരുന്നതും കൊടുക്കുന്നതുമായിട്ടുള്ള ഇടപാടുകൾക്ക് താൻ കമ്മീഷൻ കൈപ്പറ്റിയതായി സ്വപ്ന സുരേഷ് അന്വേഷണ ഏജൻസികൾക്ക് മൊഴി നൽകിയത് മതഗ്രന്ഥങ്ങൾ എല്ലാ വർഷവും യു ഡി ഇ എംബസിയും കോൺസുലേറ്റുകളും ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും റംസാനോടനുബന്ധിച്ച് വിതരണം ചെയ്യാറുള്ളതാണെന്നാണ് മന്ത്രി കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത് വിതരണം ചെയ്യരുതെന്നാണ് കേന്ദ്ര നിലപാടെങ്കിൽ അവ കോൺസുലേറ്റിന് തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണെന്നും ജലീൽ വ്യക്തമാക്കുന്നു എന്നാൽ ഇതര രാജ്യത്തിൽ നിന്ന് ഇവിടെ മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യാൻ വിദേശ ആഭ്യന്തര മന്ത്രാലയങ്ങളിലേക്ക് വിവരമറിയിച്ച് മുൻകൂർ അനുമതി തേടണം എന്ന നിയമവ്യവസ്ഥ നിലനിൽക്കുകയാണ് കേരള സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുകയും വേണം രണ്ടു വർഷത്തിനിടെ നയതന്ത്ര ബാഗേജുകൾക്കൊന്നും യു എ ഇ കോൺസുലേറ്റിന് അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രോട്ടോകോൾ ഓഫീസറും വ്യക്തമാക്കിയിരുന്നു ഇതിനൊക്കെ ഇടയിലാണ് തൂക്കത്തിൽ പൊരുത്തക്കിടന്ന പ്രാഥമിക വിശകലനവുമായി കസ്റ്റംസ് എത്തിയിരിക്കുന്നത് മന്ത്രി ജലീലിന് പുറമെ മതഗ്രന്ഥം കിട്ടിയവരുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ കസ്റ്റംസ് ന്യൂസ് ഡെസ്ക് Tatlong may news